പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ കലാപത്തിന് ശ്രമിക്കുന്നുവെന്ന് ഹിന്ദു ഐക്യവേദി. പത്തനംതിട്ട ജില്ലയിൽ കോട്ടാങ്ങൽ സെന്റ് മേരി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നെഞ്ചിൽ ഞാൻ ബാബറി എന്ന ബാഡ്ജ് കുത്തിയ സംഭവം കേരളത്തിൽ വർഗീയ കലാപം സൃഷ്ടിക്കുവാനുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ആസൂത്രിത ശ്രമമാണെന്ന് ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. ശബരിമലയ്ക്ക് മാലയിട്ട് വ്രതം നോക്കുന്ന വിദ്യാർത്ഥികളുടെ നെഞ്ചിലാണ് മതസ്പർദ്ധ വളർത്തുന്ന ഈ ബാഡ്ജുകൾ പതിച്ചതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി ബാബു പറഞ്ഞു. മതവിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്ന നടപടിയാണിത്. ഡിസംബർ 6 ബന്ധപ്പെട്ട പരിപാടികൾ നടത്തുന്നത് വർഷങ്ങളായി വിലക്കിയിട്ടുള്ള സ്ഥലത്താണ് കുട്ടികളുടെ മേൽ മത തീവ്രവാദികൾ ഈ വർഗീയ പ്രചരണം നടത്തിയത്. ഇത് കുട്ടികളെ പ്രചരണത്തിന് ഉപയോഗിക്കരുത് എന്ന നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ്. തുടർച്ചയായി ഹിന്ദു സംഘടനാ പ്രവർത്തകരെ കൊലപ്പെടുത്തുകയും ഹലാൽ ബാബറി മസ്ജിദ് വിഷയങ്ങളിൽ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുകയും പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് സംസ്ഥാനത്തെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന മത തീവ്രവാദികൾക്കെതിരെ കടുത്ത നടപടിയെടുക്കാൻ ഇടത് സർക്കാർ മടി കാണിക്കുകയാണ്. രക്ഷകർത്താക്കൾ അടക്കം പരാതി നൽകിയിട്ടും മതവിദ്വേഷമുണ്ടാക്കിയ ഈ സംഭവത്തിലെ ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കാത്തത് ഭീകരവാദികൾക്ക് ഈ സർക്കാരിലുള്ള സ്വാധീനം വ്യക്തമാക്കുന്നതായി ബാബു അഭിപ്രായപ്പെട്ടു. അതേസമയം പോപ്പുലർ ഫ്രണ്ടിനെതിരെ രംഗത്ത് വന്ന ഹിന്ദു ഐക്യമേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചർ പോപ്പുലർ ഫ്രണ്ടിനെ സംരക്ഷിക്കുന്ന സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ശശികല ടീച്ചർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ഇങ്ങനെയാണ്: സ്കൂളിൽ പോകുന്ന കുട്ടികളെയല്ല, ആരാധനയ്ക്ക് പോണ വിശ്വാസികളെയല്ല, കളവിൽ പിടിക്കുന്നവരെയോ വഴക്കിൽ പെടുമ്പോഴോ ആരോ എവിടെയോ ജയശ്രീരാം വിളിച്ചു എന്നതിന്റെ പേരിൽ ഇവിടെ ഇളകിയാടിയ സാംസ്കാരിക നായകന്മാരെന്ന ലേബൽ നെറ്റിയിലൊട്ടിച്ചവർക്കൊന്നും ഇന്ന് മിണ്ടാട്ടമില്ലല്ലോ. മൗനവ്രതമാണോ? വായിൽ നാക്കില്ലേ? പേനയിൽ മഷിയില്ലേ? മൊബൈൽ ഡാറ്റയില്ലേ? അതോ തലച്ചോറിൽ മാറാല കെട്ടിയോ? ഒരു മുസ്ലിം കുട്ടിക്ക് സ്കൂളിൽ പഠിക്കൽ നിന്ന് ഒരു ചന്ദന പൊട്ടിട്ട് കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് തുണിയഴിച്ച് ചാടുമായിരുന്നില്ലേ? മതേതര കണ്ണീർ പെരുമഴയിൽ കേരളത്തിൽ പ്രളയമോ സുനാമിയോ തീർക്കുമായിരുന്നില്ലേ? മതേതര ഞെട്ടലുകളിൽ ഭൂമി കുലുങ്ങുമായിരുന്നില്ലേ? ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ സ്കൂളിലും പോലീസ് സ്റ്റേഷനിലും ചെന്ന് പ്രശ്നമുണ്ടാക്കിയിരുന്നില്ലെങ്കിൽ പ്രതികൾക്കെതിരെ കേസ് പോലും ചുമത്തുമായിരുന്നു? ഈ മൗനം, രാഷ്ട്രീയ പാർട്ടികളുടെ ഈ പിന്തുണ, ഈ നാട് എങ്ങോട്ട്? ഇങ്ങനെ ശശികല ടീച്ചർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുമ്പോൾ അത് നമ്മുടെ കേരളത്തിലെ കപട മതേതരവാദികളോടുള്ള ചോദ്യം തന്നെയാണ് എന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.